ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് വിജേഷ് ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ നിലവിൽ വന്നു ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വാണിജ്യ ബന്ധത്തിന് സാധ്യതകൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ചൈന ഹോങ്കോങ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വിമാനയാത്രക്കാർക്ക് ജനുവരി ഒന്ന് മുതൽ ആർ ടി പി സിആർ പരിശോധന നിർബന്ധമാക്കി തൊണ്ണൂറാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ അന്തരിച്ചു ലോക ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി വാർത്തകൾ വിശദമായി രാജ്യത്തുടനീളം ഒരു ലക്ഷത്തി അൻപതിനായിരം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങൾ എന്ന ലക്ഷ്യം കൈവരിക്കാനായതിന്റെ സന്തോഷം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേട്ടം നവ ഇന്ത്യയ്ക്ക് പുത്തൻ ഊർജ്ജം പകരുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യമുള്ള പൌരന്മാരാണ് രാജ്യത്തിന്റെ അഭിവൃദ്ധിയുടെ ലക്ഷണമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് ആഭ്യന്തരമന്ത്രി ഷാ ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞ ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വികസനത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും യോജിച്ച് പ്രവർത്തിക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള കാഴ്ചപ്പാട് തയ്യാറാക്കാൻ കേന്ദ്രഭരണ പ്രദേശങ്ങളോട് മന്ത്രി നിർദ്ദേശിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ നിലവിൽ വന്നു കരാറിലൂടെ വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ രാജ്യത്തിന് ലഭിക്കുമെന്നും വ്യവസായങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനകരമാണെന്നും കേന്ദ്ര വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ് അനുവദിക്കുക വഴി ഓസ്ട്രേലിയൻ വിപണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കാൻ കരാർ സഹായിക്കും വിശദാംശങ്ങളിലേക്ക് കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ഇറക്കുമതി തീരുവയിൽ ഗണ്യമായ കുറവുണ്ടാകും ഇന്ത്യൻ ഉൽപാദന വൃവസായങ്ങൾക്ക് കരാർ ഗുണം ചെയ്യും കൂടാതെ പത്ത് ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ഒരു ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ വിസയുടെ പ്രയോജനം ലഭിക്കും രാജ്യത്തെ വ്യാവസായിക രംഗം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും പ്രാദേശിക വിപണിയിൽ മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്താനും കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ചരക്കുകൾ യന്ത്രങ്ങൾ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യും കരാറിലൂടെ ഇന്ത്യയിലെ ഐടി മേഖലയ്ക്ക് കോടി ഡോളറിന്റെ ലാഭമുണ്ടാകുമെന്ന് ശ്രീ പീയുഷ് ഗോയൽ പറഞ്ഞു ഐടി സേവനങ്ങളുടെ ഇരട്ട നികുതിയും ഒഴിവാക്കിയിട്ടു ആഗോള വിപണിയിലേക്ക് കൂടുതൽ സംഭാവന നൽകാൻ രാജ്യത്തിന് ഊർജ്ജം പകരുന്നതാണ് പുതിയ വ്യാപാര കരാർ ന്യൂസ് ഡെസ്ക് ആകാശവാണി ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വാണിജ്യ ബന്ധത്തിന് അനന്ത സാധ്യതകൾ തുറന്നു നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഓസ്ട്രേലിയ നയതന്ത്ര പങ്കാളിത്തത്തിലെ സുപ്രധാന മുഹൂർത്തമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കരാർ രാജ്യങ്ങൾക്കിടയിലെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് അടുത്ത മാർച്ചിൽ ഇന്ത്യ സന്ദർശനത്തിന് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ചൈന ഹോങ്കോങ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വിമാന യാത്രക്കാർക്ക് ജനുവരി ഒന്ന് മുതൽ ആർ ടി പി സിആർ പരിശോധന നിർബന്ധമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് പരിശോധന നടത്തിയ ശേഷം ഫലം എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും കേന്ദ്രം പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു രാജ്യത്തെ അവശ്യ മരുന്നുകളുടെ ലഭ്യത വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ചില രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടം നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് യോഗം ചേർന്നത് കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകളുടെ ഉൽപാദനവും ലഭ്യതയും കൃത്യമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി മരുന്ന് കമ്പനികളോട് ആവശ്യപ്പെട്ടു ത് ശിവിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും തീർത്ഥാടനത്തിന്റെ നവതി ആഘോഷമാണ് നടക്കുക രാവിലെ പത്തിന് ശിവഗിരിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി പതിമൂന്നോളം സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടു ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ തിരുവനന്തപുരത്തെത്തി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാജ്യരക്ഷാമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ അന്തരിച്ചു ഇന്ന് പുലർച്ചെ അഹമ്മദാബാദിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം മഹത്തായ ഒരു നൂറ്റാണ്ട് ഈശ്വരന്റെ പാദങ്ങളിൽ വിരാമമായെന്ന് വികാരനിർഭരമായ ട്വീറ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു മൂല്യങ്ങൾക്കായി പ്രതിജ്ഞാബദ്ധമായ ജീവിതം നയിച്ച നിസ്വാർത്ഥ കർമ്മയോഗിയുടെ പ്രതീകമായാണ് ശ്രീ മോദി അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് വിവേകത്തോടെ പ്രവർത്തിക്കാനും പരിശുദ്ധിയോടെ ജീവിതം നയിക്കാനും അമ്മ തന്നെ പ്രോത്സാഹിപ്പിച്ചുവെന്ന് നൂറാം ജന്മദിനത്തിലെ കൂടിക്കാഴ്ച അനുസ്മരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ സിബിഎസ്ഇ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ഫെബ്രുവരി പതിനഞ്ച് മുതൽ പരീക്ഷകൾ ആരംഭിക്കും പത്താം ക്ലാസ് പരീക്ഷ മാർച്ച് ഇരുപത്തിയൊന്നിനും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ അഞ്ചിനും അവസാനിക്കും വിശദവിവരം സിബിഎസ്ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമായി സംബന്ധിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പരീക്ഷാ പേ ചർച്ച പരിപാടിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇന്നോവേറ്റ് ഇന്ത്യ ഡോട്ട് എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം ഓൺലൈൻ മത്സരത്തിലൂടെയാണ് ലോക ഫുട്ബോളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഇതിഹാസ താരം പെലെ ജീവിതത്തിന്റെ കളമൊഴിഞ്ഞു ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എൺപത്തിരണ്ടുകാരനായ പെലെ അർബുദത്തെ തുടർന്ന് സാവപോളയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഖത്തർ ലോകകപ്പ് ആരവങ്ങൾക്കിടെയാണ് രോഗം മൂർച്ഛിച്ചത് ബ്രസീലിനുവേണ്ടി മൂന്ന് ലോകകപ്പ് നേടിയ പെലെ ഈ നേട്ടം സ്വന്തമാക്കിയ ഏക കളിക്കാരനാണ് ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട് ബ്രസീലിലെ സാവാപോളയുടെ തെരുവുകളിൽ പന്ത് തട്ടി നടന്നിരുന്ന ബാലൻ പിന്നീട് ലോക ഫുട്ബോളിന്റെ ഹൃദയമായി മാറി ഇന്നലെ രാത്രി ആ ഹൃദയം നിലച്ചിരിക്കുന്നു കാൽപന്ത് കളിയുടെ വിസ്മയം പെലെ എന്ന എഡ്സൺ നാരാൻഡസ്ഡോ നാസിമെന്റോ ഇനി കാലയവനികയിലേക്ക് യവനികയിലേക്ക് എന്നൊന്നും ഓർക്കാൻ ഒരായിരം മുഹൂർത്തങ്ങൾ ബാക്കിവച്ചു പതിനഞ്ചാം വയസ്സിൽ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിലൂടെയാണ് ആ പ്രതിഭയുടെ മിന്നലാട്ടം ആദ്യമായി കണ്ടത്യേഴ് ജൂലൈ ഏഴിന് പെല ആദ്യമായി ബ്രസീലിന്റെ കുപ്പായമണിഞ്ഞു അന്ന് ലോകത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട പത്താം നമ്പർ ജേഴ്സിക്കാരൻ പിറവിയെടുത്തു പ്രായം വെറും പതിനാറ് വയസ്സ് മാത്രം ആദ്യ മത്സരത്തിൽ പാരമ്പര്യ വൈരികളായ അർജന്റീനയുടെ തോറ്റെങ്കിലും ബ്രസീലിന്റെ ഗോൾ പെലയുടെ വകയായിരുന്നു ചരിത്രത്തിലേക്ക് വഴി തുറന്ന ആ ഗോളിനെ തുടർന്ന് പെലയ്ക്ക് നോക്കേണ്ടി വന്നില്ല പിന്നീട് തവണ അദ്ദേഹം വലചലിപ്പിച്ചു ആയിരത്തി വർഷങ്ങളിൽ ലോകകപ്പ് ജയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊൻപതിലെ കോപ്പ അമേരിക്ക ജയം ഫിഫ പ്ലെയർ ഓഫ് ദി സെഞ്ചുറി അങ്ങനെ എത്രയെത്ര നേട്ടങ്ങൾ ബഹുമതികൾ നീണ്ട പാസുകളും കണിശ്തയാർന്ന പന്തടക്കവും കൃത്യതയുള്ള ഫിനിഷിംഗും പെലയുടെ സവിശേഷതയായിരുന്നു കൂട്ടുകാരന്റെ പാസിന് നെഞ്ചിലേക്കെടുത്ത് കൺചിമ വെട്ടി തുറക്കുന്ന നേരം കൊണ്ട് എതിർഗോൾ വരെ ലക്ഷ്യമാക്കി പായിക്കാനും തകർപ്പൻ ഹെഡറിലൂടെ ഗോൾ നേടാനും പെലയ്ക്കുള്ള മികവ് കളിക്കളങ്ങളെ കോരിത്തരിപ്പിച്ചു ഫുട്ബോൾ ഒരു ടീം ഗെയിമായി മാറുന്നതും അതിന്റെ ചന്തം കാലുകളിൽ നിന്നും കാണികളിലേക്ക് പകരുന്നതും പെലയുടെ കാലത്താണ് കാലം സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് രണ്ടാം ജയം കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബീഹാറിനെ ഒന്നിനെതിരെ നാല് ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത് ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെയും ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയ നിലവിലെ ചാമ്പ്യൻമാരായ കേരളത്തിന്റെ അടുത്ത മത്സരം ഞായറാഴ്ച ആന്ധ്രാപ്രദേശുമായി നടക്കും മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കും തന്ത്രി കണ്ഠരര് രാജീവര് നട തുറക്കും തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനട തുറക്കാൻ മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരിക്ക് താക്കോലും ഭസ്മവും നൽകി യാത്രയാക്കും മേൽശാന്തിയുടെ ചുമതലയുള്ള തിരുവല്ല കാവുംഭാഗം നാരായണൻ നമ്പൂതിരി പതിനെട്ടാം പടിയിറങ്ങി ആഴി തെളിക്കുന്നതോടെ ഭക്തർക്ക് പടികയറാം ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല മകരവിളക്ക് തീർത്ഥാടനകാലത്തെ പൂജകൾ നാളെ പുലർച്ചെ മൂന്നിന് നിർമ്മാലത്തിന് ശേഷം തുടങ്ങും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കോഴിക്കോട് എത്തി താമരശ്ശേരി രൂപത കെസി വൈ എം ആതിഥ്യം വഹിക്കുന്ന ആറ് രൂപതകളുടെ യുവജന സംഗമം താമരശ്ശേരി അൽഫോൺസ സ്കൂൾ മൈതാനിയിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇസ്രായേലിൽ സർക്കാർ രൂപീകരിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി ശ്രീ മോദി സന്ദേശത്തിൽ പറഞ്ഞു അമിത് ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ നിലവിൽ വന്നു ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ വാണിജ്യ ബന്ധത്തിന് അനന്തസാധ്യതകൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൈന ഹോങ്കോങ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ തായ്ലന്റ് എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വിമാനയാത്രക്കാർക്ക് ജനുവരി ഒന്നുമുതൽ ആർ ടി പി സിആർ പരിശോധന നിർബന്ധമാക്കി ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് അന്തരിച്ചു ലോക ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി